എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒറ്റനാരങ്ങ വഴിപാട് നടത്തിയാലുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒറ്റനാരങ്ങ വഴിപാട് നടത്തിയാലുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനമുള്ള ദിനമാണ് ചൊവ്വാഴ്ച. ജ്യോതിശാസ്ത്രപ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യ സ്വാമി. സന്താനഭാഗ്യം, മംഗല്യസിദ്ധി, പഠനമികവ് തുടങ്ങി ആഗ്രഹപൂർത്തീകരണത്തിന് ഭഗവാൻ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ഒറ്റനാരങ്ങ വഴിപാട്. ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി 6 ചൊവ്വാഴ്ച മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത്. അതിനായിട്ട് വാഴയിലയിൽ 1 നാരങ്ങയും 1 നാണയവും വെളുത്ത പുഷ്പവും എടുത്ത് ഭഗവാന് 6 തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിൻ്റെ നടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. നമ്മൾ ആദ്യം ചെയ്യുന്ന ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും നമ്മൾ ഈ ഒരു ഒറ്റനാരങ്ങ വഴിപാട് നടത്തേണ്ടതാണ്. കാരണം നമ്മുടെ എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങളും അകന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഗണപതി ഭഗവാനും ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്നത്. പ്രദക്ഷിണം ചെയ്യുന്ന വേളയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്ലോകം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അതുപോലെ ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.